അങ്ങനെ നീലക്കുറിഞ്ഞി കാണുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം നീലക്കുറിഞ്ഞിയുടെ സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് വന്നതിന് ശേഷം അതിൻ്റെ അവസാന ഭാഗത്തായിട്ടെത്തി. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് പർവ്വത നിരകൾ കാണാം. ഇത് ജീവിതത്തിൽ നിൽക്കേണ്ടല്ലോ, ഇത് വളരെ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ ടൂറ് പോവുക. ഇതുപോലെ വിശേഷപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി നടക്കണമെന്നേ ഉള്ളൂ, ഏകദേശം 2 കിലോമീറ്ററോളം നടക്കേണ്ട വരുന്ന കുത്തനെയുള്ള കയറ്റമാണ്. എങ്കിൽ പോലും അത് നടന്നു വന്നു കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞാലിത് ഇത് അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മളിങ്ങ് ദൂരത്തേക്ക് ഒഴിഞ്ഞ് തമിഴ്നാടിൻ്റെ ഒരു ഭാഗമാണ്, അത് മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ്. പിന്നെ ടൗണുകൾ കാണും, അതിൻ്റെ പല സ്ഥലങ്ങളിലും നമുക്ക് കാറ്റാടി പാടങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. അത്രയും ഭയങ്കര കാഴ്ചകളാണ്. അതുകൂടാണ്ട് നിരന്ന സ്ഥലമാണെങ്കിൽ പോലും അതിന് നടുക്ക് കൂടിയൊക്കെ നമുക്ക് വലിയ വലിയ മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട്, ആ സമയത്ത് ചെറിയൊരു മഞ്ഞ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ക്ലിയറായിട്ടൊന്നും മറ്റും നമുക്ക് കാണാത്തത്. എല്ലാ സമയത്തും ചില സമയത്ത് വൈകി ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മഞ്ഞ് കണ്ടമാനം ഇറങ്ങും, ആ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തെളിഞ്ഞ് കാണാം. ഇപ്പോൾ ഏകദേശം നല്ല തെളിവായിട്ട് തന്നെ നമുക്ക് പ്രദേശങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ സന്ദർശിക്കണം തീർച്ചയായിട്ടും. കാരണം ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭംഗി നമുക്ക് എപ്പോഴും മനസ്സിന് നല്ല കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ദൈവം പ്രകൃതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ണിന് കുളിർമ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് നമ്മളിവിടെ കാണുന്നത്.
ഇറങ്ങി വന്നുകൊണ്ട് ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള കാഴ്ച കാണാൻ പറ്റിയില്ലേ? ആ അച്ഛൻ നടന്നാളെന്താ, നമ്മളെ ജീവിതത്തിൽ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇതുപോലെ ഉള്ള നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് എന്ന് കാണാൻ പറ്റുന്നില്ല, ഇത് 12 വർഷത്തിൽ ഒരിക്കലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടല്ലേ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നീലക്കുറിഞ്ഞി കാണാൻ വരുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയുണ്ടോ? എന്നാ അടിപൊളിയാത്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് ചെയ്തിട്ടുള്ള ഒരു ബെനിഫിറ്റും കൂടിയാണത്, ഈ കാഴ്ചകൾ കാണുക എന്നുള്ളത്. അടിപൊളിയല്ലേ? പറ്റുന്നൊരു അപൂർവ കാഴ്ചയാണ്. ഇതെന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കാനായി. എന്താ ആ ഒരു സാധനം? ഒരു മുഴുത്ത മൃഗത്തിൻ്റെ മൃഗം ഇട്ട അവശിഷ്ടം, അപ്പി എന്ന് വേണേൽ പറയാം. അതാണ് ഈ കാട്ടിൽ, ഈ കാട് കാണുന്നത്. ഇവിടെ ആന, ആനയും നീലക്കുറിഞ്ഞി കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു തെളിവാണ് ഈ കാണുന്ന ആനക്കണ്ടം. അതുകൂടാതെ 100 കണക്കിന് ആൾക്കാർ, അല്ലെ 1000 കണക്കിന് ആൾക്കാർ എല്ലാവരും ഈ വെയിലും എല്ലാം കൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, മറിയുന്നു എന്നീ വേണ്ട. എന്തൊരു സന്തോഷമാണ് ഇവിടുത്തെ ജനങ്ങളല്ലേ. അവരുടെ കുറച്ച് സമയത്തേക്കെങ്കിലും അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു സമയമാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. അത് തന്നെ ഭയങ്കര അനുഗ്രഹമാണ്. എല്ലാം മറക്കാനായിട്ട് പറ്റുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.